ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ ഒരു ഓണം സെലിബ്രേഷനെ കുറിച്ച്? അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. രതീഷ എൻ്റെ പൃഥ്വിയുടെയും ഡ്രസ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പം ഇന്നത്തെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. ആക്ച്വലി പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വെള്ളായണി അല്ലേ രതീഷേട്ടാ? കണ്ടോ, ഞങ്ങൾ മൂന്ന് പേരും ഏകദേശമല്ല ഒരേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഇടാം. തൽക്കാലത്തേക്ക് ഒട്ടും സമയമില്ല, 10:30 എത്തേണ്ടതാണ്. അപ്പോൾ രതീഷേടം കുറച്ച് ഫാസ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണം സെലിബ്രേഷൻ ആക്ച്വലി ലൈൻസ് ക്ലബിൻ്റെ ഓണം സെലിബ്രേഷനാണ് ആക്ച്വലി പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാ ലൈൻസും അവിടെ ഉണ്ടാകും. അപ്പം ഒരുപാട് പരിപാടികളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി അറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ഞാൻ ഡീറ്റെയിൽഡായിട്ട് എല്ലാ വീഡിയോവും എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓണം സെലിബ്രേഷനിലേക്ക് പോവാം. ഓക്കെ, പൃഥ്വി ഹായ് പറഞ്ഞേ. രതീഷൻ ഇപ്പോൾ ഹായ് പറയാൻ പറ്റത്തില്ല, വെരി കോൺസെൻട്രേറ്റഡ് ഇൻ ഡ്രൈവിംഗ്. രതീഷേടാ ഇപ്പോൾ ബ്ലോക്ക് ആയല്ലോ, ഒരു ഹായ് പറഞ്ഞേ. ഓക്കേ ശരി. നമ്മുടെ ഓണം സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. എത്തിയതും പൃഥ്വിയും അച്ഛനും കൂടി ഊഞ്ഞാലാടുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന് ഊഞ്ഞാലേ ആടിയില്ല. അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടാൻ കാണാനുമൊക്കെ വളരെ പാടാണല്ലോ. സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലം, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തപ്പൂ ഇടുന്ന സ്പെഷ്യൽ എന്ന് പറയാം. അതെ, എന്തോ ഡിസൈനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് വല്ലതും നടക്കുമോ അതോ അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ? നമുക്ക് അകത്തോട്ട് പോവാം. അജിത്ത് ഏട്ടാ ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ ലയൺസിന്റെ പ്രസിഡന്റ് ആണേ, സോറി സെക്രട്ടറി. ഇതാണ് നമ്മുടെ ലയൺസിന്റെ പ്രസിഡന്റ്. അപ്പം നമ്മുടെ അകത്ത് നമ്മുടെ സുന്ദരികൾ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രേഷ്മ, നമ്മൾ വെളിയിൽ കണ്ട രൂപേഷിൻ്റെ വൈഫാണ്. ആ അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇത് അത്തപ്പൂവിൻ്റെ ഡിസൈനറായിട്ടുള്ള നമ്മുടെ മണികണ്ഠൻ്റെ വൈഫ്. ഇത് ഡോക്ടറാണ് നീതു. ഇത് നീതുവിൻ്റെ സുന്ദരി മോൾ, പേര് പറഞ്ഞേ അവന്തിക. ഇത് നമ്മുടെ പൃഥ്വി. ഹായ്. ഇത് നമ്മുടെ സിംഗറാണ് ഈ ചേച്ചി. ചേച്ചി പേരൊന്ന് പറയോ. സർജറി. ഇന്നിവിടെ പൊളിക്കാൻ പോകുന്ന ആളാണ്. അപ്പൊ ഇത് ബാക്കിയുള്ള വിശേഷം ഞാൻ ഈ പണി ചെയ്തിട്ട് കാണാം. ഓക്കെ. ഞാൻ വീഡിയോ വരുമ്പോൾ മാത്രമേ പണിയെടുക്കാറുള്ളൂ എന്ന്, പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, വളരെ സിൻസിയർ ആയിട്ട് പണിയെടുത്താണ് കേട്ടോ. അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. ഇനി ആൾക്കാർ വരാനുണ്ട്. ോ ചേച്ചി ആട്ടി തരും മോനെ, അവിടെ പിടിച്ചിരുന്നോ? ഓക്കെ. ഇത് നമ്മുടെ സത്യ ചേച്ചിയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആളാണ്. ചേച്ചിയുടെ പാട്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ. പക്ഷെ നമുക്ക് ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം ചേച്ചി പ്രോഗ്രാം തീരുന്നതിന് മുന്നേ തന്നെ ചേച്ചിക്ക് ഒരു എമർജൻസി വന്നു, അങ്ങനെ ചേച്ചിക്ക് പോകേണ്ടി വന്നു. സോ നെക്സ്റ്റ് ടൈം എന്തായാലും ചേച്ചി ഒരു പാട്ട്. പേര് ശുഭ എന്നാണ്. ചേച്ചി ഒരു ഹായ് പറയോ. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പൃഥ്വി കുട്ടിയുണ്ട്.
ഞങ്ങളുടെ ഓണപരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് കുറച്ച് സമയമെടുക്കും, എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ടൈം വെറുതെ കളയണ്ട, ഒരു ചെറിയൊരു ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റൂം. ഞാൻ ആദ്യം കാണിച്ച റൂമിലാണ് നമ്മുടെ കുറേ ചട്ടികളൊക്കെ ഇരിക്കാറുണ്ടല്ലേ, അതൊക്കെ നമ്മുടെ ഗെയിം പ്രോപ്പർട്ടീസൊക്കെയാണ്. അപ്പം ഇനിയിപ്പം അടുത്ത ഗെയിംസിലോട്ടൊക്കെ പോകാനാണ് പരിപാടി, അപ്പം കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പം അതിനുശേഷം ബാക്കിയുള്ളത്. അപ്പം നമ്മുടെ ഓണ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടൈമായിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ ടീമിനെ ഫിക്സ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ആ ടീമിൻ്റെ ക്യാപ്റ്റൻസിനെയും കൂടെ ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴമക്കാരൊക്കെ എത്ര ക്ലിയർ ആയിട്ടാണല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണല്ലോ. അപ്പം ഈ ഓണക്കളികളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു കുഞ്ഞു കുട്ടികളെ പോലെ ആയിരിക്കും അല്ലേ. കാരണം ഒരു ഈഗോസോ അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻസോ ഇല്ലാതെ കുട്ടികൾ കളിക്കുന്ന പോലത്തെ നല്ലൊരു എന്താ പറയുക, ഒരു നല്ല രീതിയിൽ കളിക്കുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് ആ നേരത്തെ ആ ഒരു സീൻ നടക്കുന്നതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടുള്ള ശരി. കൈ ഇങ്ങനെ കോർത്ത് പിടിക്കും, നമ്മൾ ഒരാളുടെ ദേഹത്ത് ഇങ്ങനെ ഇട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. പക്ഷേ കൈ വിടാൻ പാടില്ല, ഇത്രയും കണക്ട് ആ
എത്ര രസമായിട്ടാണല്ലേ എല്ലാവരും ഇങ്ങനെ കളിക്കുന്നതും അവരതിങ്ങനെ എൻജോയ് ചെയ്യുന്നതും ആ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ ഇത്രയും ഇൻവോൾവ് ആയിട്ട് കളിക്കുന്നതൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനും എനിക്ക് കളിക്കണം എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രൈമറി ഡ്യൂട്ടി ഈ വ്ളോഗ് എടുക്കുന്നതും പിന്നെ ഇതൊക്കെ ഈ ഒരു ചെറിഷ്ഡ് മൂമെൻറ്റ് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതുമാണ് എൻ്റെ കുറച്ചും കൂടി എനിക്ക് സന്തോഷം നൽകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലത്തേക്ക് ഞാൻ കളിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ഒരു നല്ല മെമ്മറീസ് ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മാറി നിന്ന് ഈ ഒരു സന്തോഷം ഇങ്ങനെ വളരെ നന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കറിയാം നിങ്ങൾ ഇതുവരെ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓണക്കളിക്ക് തൽക്കാലം ഒരു ഇടവേള കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സംഭവത്തിലേക്ക് പോവുകയാണ് സദ്യ. അപ്പോൾ ഇനി സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അടുത്ത കലാപരിപാടിയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ ഒരു അടിപൊളി നോൺ വെജ് സദ്യയ്ക്ക് ശേഷം നമുക്ക് എന്തായാലും നമ്മുടെ ഓണക്കളിയിലേക്ക് തിരിച്ചു പോവാം. നമ്മുടെ ഓണാഘോഷ പരിപാടി ഇവിടെ തീരുവാണ്. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ. സോ ഗായ്സ്, നമ്മൾ ഈ ദിവസം അടിച്ചു പൊളിച്ചതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു കുട്ടി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണുന്നവരേക്കും ബൈ ബൈ.